വീക്കാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും വിദ്യാർത്ഥികൾക്ക് ചില വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുകയും ചില വിദ്യാർത്ഥികൾക്ക് നിരാശ നൽകുകയും ചെയ്യുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് നമ്മളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നാളെയാണ് എന്നുള്ള ഗണപതിയുടെ കല്യാണം നീണ്ടുപോകുന്നത് പോലൊരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഓഗസ്റ്റിൽ സ്കൂളുകൾ തുറക്കുവാനുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു, എന്നാൽ അത് കൊറോണയുടെ വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ സെപ്റ്റംബറിലേക്ക് നീളുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഇതാ സെപ്റ്റംബറിൽ പോലും ഇല്ല എന്നൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നു എന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ ആ ഒരു വാർത്തയാണ് ഇപ്പോൾ പത്രമാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്ക്ലൂസീവ് ന്യൂസായിട്ട് പുറത്തു വരുന്നത്. അതിനുള്ള സാഹചര്യമായി പറയുന്നത് കൊറോണയുടെ വ്യാപനം ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. എന്നാൽ വലിയ രൂക്ഷമായ സാഹചര്യത്തിലേക്ക് പല സംസ്ഥാനങ്ങളിലും ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് ഈ സമയങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതായത് ഇന്ത്യയിൽ ഏകദേശം പകുതിയായത് മാത്രമേ ഉള്ളൂ, അതിൻ്റെ പീക്ക് സ്റ്റേജിലേക്ക് ഇന്ത്യയിലെമ്പാടും അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. പുതിയ പുതിയ സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രദേശങ്ങളിലേക്ക് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഭാരതത്തിലെ സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന വലിയ പ്രതിസന്ധി, അത് വലിയ പ്രത്യാഘാതം തന്നെയായിരിക്കും ഉണ്ടാക്കുക. പ്രത്യേകിച്ച് കുട്ടികളെയും അതോടൊപ്പം തന്നെ മുതിർന്നവരെയും ഇത് വളരെ വേഗം ബാധിക്കും. അവർ മരണത്തിന് കീഴടങ്ങുമെന്നുള്ള പ്രത്യേകമായ WHO റിപ്പോർട്ടുകളെല്ലാം നിലനിൽക്കുമ്പോൾ വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് റിസ്ക് എടുക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് വേണം നമ്മൾ ഇതിലൂടെ അനുമാനിക്കാൻ. എന്തായാലും ഒക്ടോബറിലും അതോടൊപ്പം തന്നെ സ്കൂളുകൾ തുറക്കുവാൻ സാധ്യതയില്ല. നമ്മൾ നേരത്തെ സെപ്റ്റംബറിൽ 33% വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് പഠനം ആരംഭിക്കുമെന്നൊരു വാർത്ത, അത്തരത്തിലൊരു തീരുമാനം സെപ്റ്റംബറിൽ ഉണ്ടാകും എന്നുള്ള അല്ലെങ്കിൽ ലോക്ക്ഡൗണിൻ്റെ ഇളവ് പ്രഖ്യാപിക്കുന്ന സമയത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുകൾക്ക് ഇളവ് നൽകുമെന്നൊരു വാർത്തയൊക്കെ വന്നിരുന്നു. എന്നാൽ അതും ഇത്തവണ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പോവുകയാണ്. ഒന്നുകിൽ നമ്മുടെ അവസാന നവംബറിലോ ഡിസംബറിലോ ആയിട്ട് സ്കൂളുകൾ തുറക്കുവാനാണ് ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അപ്പോൾ പല നിർദ്ദേശങ്ങളും വിവിധ കോണുകളിൽ നിന്നുണ്ടായിരുന്നു സീറോ അക്കാദമിക് ഇയറായി പ്രഖ്യാപിക്കണം. പലരും ചോദിച്ചു എന്താണ് ഈ സീറോ അക്കാദമിക് ഇയർ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു വർഷം വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഈ ഒരു വർഷം അക്കാദമിക് വർഷം എടുത്തു കളയുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്ന തരത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ അത്തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശമൊക്കെ വന്നിരുന്നു. എന്നാൽ അത് വേണ്ട, വിദ്യാർത്ഥികളുടെ ഭാവി അത് പ്രതികൂലമായി തന്നെ ബാധിക്കും. അതുകൊണ്ട് നവംബറിലോ ഡിസംബറിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുവാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം കേന്ദ്ര സർക്കാർ പ്രകടിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സീറോ അക്കാദമിക് ഇയറായി പ്രഖ്യാപിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കേന്ദ്രം എത്തുന്നത്. അപ്പോൾ എന്തായാലും കേന്ദ്രത്തിൻ്റെ മുമ്പിലുള്ള ഒരു കണക്ക് അല്ലെങ്കിൽ സീറോ അക്കാദമിക് ഇയറായി പ്രഖ്യാപിക്കാതിരിക്കുവാൻ വേണ്ടി കേന്ദ്രം പറയുന്ന വാദം ഇപ്രകാരമാണ്. ഏകദേശം 90% വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് വിദ്യാഭ്യാസം നൽകുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ബാക്കി 10% മാത്രമേ ഉള്ളൂ ഇപ്പോഴും അതിൻ്റെ സാഹചര്യമില്ലാത്തത്. അവരെ കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണ് എല്ലാ സംസ്ഥാനങ്ങളും. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് കൂടി കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ ഓൺലൈൻ വിദ്യാഭ്യാസം മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കുവാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ സംവിധാനം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി ഭാരതത്തിലെ വിദ്യാർത്ഥികൾക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സീറോ അക്കാദമിക് ഇയറായി പ്രഖ്യാപിക്കേണ്ടതില്ല. പകരം അവർക്ക് ഇതുവരെ നടത്തുവാനുള്ള പരീക്ഷകൾ, അത് എൻട്രൻസ് പരീക്ഷകൾ അടക്കമുള്ള പരീക്ഷകൾ എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കിക്കൊണ്ട് പൂർത്തിയാക്കിക്കൊണ്ട് നമ്മുടെ പഴയ ക്ലാസ്സുകളിലേക്ക് കടന്നാൽ മതിയെന്നൊരു തീരുമാനമാണിപ്പോൾ കേന്ദ്രം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. സംസ്ഥാനങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്രം ഇനി എന്തെങ്കിലും ഇളവുകൾ, കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളൊക്കെ നേരത്തെ ഇളവുകൾ വേണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇളവുകൾ വേണമെന്നുള്ള ആവശ്യമൊക്കെ ഉന്നയിച്ചിരുന്നു. ഇനി അത് മുന്നോട്ട് വെക്കുമ്പോൾ മുഖ്യമന്ത്രിമാരുടെ യോഗങ്ങൾ ഇതിനിടയ്ക്ക് വിളിക്കുന്നുണ്ട്. ഇന്നും 10 മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ മുഖ്യമന്ത്രിമാരുടെ യോഗത്തോടൊക്കെ അനുബന്ധിച്ചുകൊണ്ട് ഒരു സുപ്രധാനമായ തീരുമാനം എടുക്കുവാൻ വേണ്ടി കഴിയുമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സെപ്റ്റംബറിലും സ്കൂളുകൾ തുറക്കുവാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ എങ്ങനെയാണോ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്, ആ തലത്തിലേക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് പോയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് കേന്ദ്രം എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പുറത്തു വരുന്ന വാർത്ത. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾക്ക് സംബന്ധിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയുടെ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം ഓൺലൈൻ ക്ലാസ്സുകൾ പല വിദ്യാർത്ഥികൾക്കും മടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ താഴെ പല കമൻറ്റുകളിലും നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന, പലർക്കും മനസ്സിലാകാത്ത ഒരു സാഹചര്യമുണ്ട്. പഴയ പണ്ടുണ്ടായിരുന്ന ആത്മാർത്ഥതയൊന്നും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളോട് കാണിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, പല വിദ്യാർത്ഥികളും ഓൺലൈൻ ക്ലാസ്സുകൾ കാണുന്നില്ല എന്നുള്ളത് വേറൊരു വസ്തുതയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ ആ പഴയ വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്ക് മടങ്ങി പോകുവാൻ തന്നെയാണ് ഏകദേശം
90% with the article Agri in the Vital and the Wonder Madutu Gardino Palavi the article Kumipola Labrum, Labrum mobile phone, Palagamo like Undai, the Unda Game like a Kalichu and the Sichu want to go to Ogian Bakshadam Palapodum, Boradia, Marigan, Surtaka Kanwan, Lavaluru, Agram with the article Manasil Toni, Turangirino Padea, with the Apiasa Kalakata like a Poguan, Palavi the article Magrekin Boran Avade, Sopnangale, Magrangale, Tagada Marachunda, Yuru, Warta, Porto, and the Entailum, Uru Pade with the Apiasa Kalakata like a Madanguan, maybe reward. Puritapadan Kadina, Kalakatamala, Corona Kalatamalam prediction, Naranda Masam, Lenipek on the Nadabore, on the Randa Masam with Kadinia Pogum in the prediction of Bakshadunumala, Adinapura Taker, Namalda Givita Tetana, Tagadam Marakuan Medi, Namalda Kanaku, Telegale, Agrangale, Masakale, Melamthane, Predictionale, Melamthane, Tagarkuan Kadina, with Samidana Maitalangu, Roga Maita, Namade Corona, Marikadinikin, Adaniana, with Yapia Samelipol, Pragamaikun, Oro, Divasam Kadin Dorum. Prakabicha datical in the governmental Pinno Compog and Sajirim Valia Pradesan the Niani the Thirchatum, Atma Vishwas Tode, Putan Pradikshal or Kathan will come in the Matrame Parayanulu, Thirchatan, Aladu Matram Verte, Nanmagalum Dagate, Lavakum, E. Pradesan the Train Batanane, Udinu Marte, E. Corona in the Marina, E. Valia Virus, Namade, Natilina, Namade, Manisha Samula, Muduan Pradeshangalum, Adota Pandane, Jeevan Nelanukuna, La Pradeshangalum, Udinu Maran, Udinu Marte, Langil Purna, Mila Dagat in the Matramasham Situunda, but to be the Bye.